പാലക്കാട്ട് കഞ്ചിക്കോട് ട്രെയിൻ ഇടിച്ച് 4 പേർ മരിച്ചു. പാളത്തിൽ മരിച്ചുകിടന്ന ഉത്തരേന്ത്യൻ സ്വദേശിയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച കഞ്ചിക്കോട് സ്വദേശികളാണ് ട്രെയിൻ തട്ടി മരിച്ചത്. പാലക്കാട് കോയമ്പത്തൂർ റെയിൽവേ പാതയിൽ കഞ്ചിക്കോടിന് സമീപം ഇന്ന് പുലർച്ചെയാണ് ഉത്തരേന്ത്യൻ സ്വദേശി ട്രെയിൻ തട്ടി മരിച്ചത്. ഈ വിവരമറിഞ്ഞെത്തി മരിച്ചയാളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റു 3 പേർ കൂടി അപകടത്തിൽപ്പെട്ടത്. കഞ്ചിക്കോട് കൊയ്യാമരക്കാട് സ്വദേശികളായ പ്രതീഷ്, ജെയിംസ്, സതീഷ് എന്നിവരാണ് മരിച്ചത്. ഇവരിൽ പ്രതീഷ് ഫോട്ടോഗ്രാഫറാണ്. പ്രതീഷിന് കൂട്ടുപോയതായിരുന്നു മരിച്ച മറ്റുള്ളവർ. രാവിലെ 9 മണിയോടെ കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറാണ് അപകടമുണ്ടാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ലോക്കോ പൈലറ്റ് സ്റ്റേഷനിൽ വിവരമറിയിക്കാത്ത സാഹചര്യത്തിൽ അപകടമുണ്ടാക്കിയ വണ്ടി ഏതാണെന്ന് റെയിൽവേ സ്ഥിരീകരിച്ചിട്ടില്ല. പാലക്കാട് കസബ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. സ്പെയിനിൽ ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ 77 പേർ മരിച്ചു. വടക്ക് പടിഞ്ഞാറൻ സ്പെയിനിലെ ഗലീഷ്യ പ്രവിശ്യയിലായിരുന്നു സംഭവം. അപകടത്തിൽ 100ലേറെ പേർക്ക് പരിക്കേറ്റു. 218 യാത്രക്കാരാണ് ട്രെയിനിലുണ്ടായിരുന്നത്. കവിയൂർ കേസിൽ അന്വേഷണ സംഘത്തിന് തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയുടെ രൂക്ഷ വിമർശനം. 3-ാം തുടരന്വേഷണ റിപ്പോർട്ടിലും അനഘയെ അച്ഛൻ പീഡിപ്പിച്ചെന്ന നിഗമനത്തിൽ അഡീഷണൽ SP നന്ദകുമാർ നായർ എങ്ങനെ എത്തിച്ചേർന്നുവെന്ന് കോടതി ആരാഞ്ഞു. CBI അതിസമർത്ഥനാവരുതെന്നും കോടതി പറഞ്ഞു. മകളെ അച്ഛൻ പീഡിപ്പിച്ചെന്ന വൈകൃതമായ നിഗമനം 3-ാം തുടരന്വേഷണ റിപ്പോർട്ടിലും CBI ആവർത്തിച്ചത് എന്തിന്? അനഘയെ പീഡിപ്പിച്ചത് അച്ഛനാണെങ്കിൽ അനഘയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇത് സംബന്ധിച്ച് പരാമർശം ഇല്ലാത്തത് എന്ത്? ആത്മഹത്യാക്കുറിപ്പ് സമ്മർദ്ദത്തെ തുടർന്ന് അനഘ എഴുതിയതാണോ എന്ന് അന്വേഷണം നടത്താത്തത് എന്ത് എന്നതുൾപ്പെടെ നിരവധി ചോദ്യങ്ങളാണ് ജഡ്ജി R. രഘു അഡീഷണൽ SP നന്ദകുമാരൻ നായരോട് ആരാഞ്ഞത്. അനഘയെ അച്ഛൻ പീഡിപ്പിച്ചെന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ CBI ഉയർത്തിക്കാട്ടിയ രമ്യാരാജൻ എന്ന സഹപാഠിയുടെ മൊഴിയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ CBI അവഗണിച്ചത് എന്തിനാണ്? അനഘയുമായി സ്നേഹത്തിലായിരുന്ന ഓട്ടോ ഡ്രൈവറെയും സംഗീത അധ്യാപികയുടെ 2 മക്കളെക്കുറിച്ചും അന്വേഷണം നടന്നിട്ടില്ല. അനഘ മരണമടയുന്നതിന് മുമ്പുള്ള 3 ദിവസങ്ങളിൽ വീട്ടിൽ ആരും വന്നില്ലെന്ന് CBI എങ്ങനെ പറയുന്നു? ഈ ദിവസങ്ങളിൽ പോലീസ് കാവൽ നിന്നിരുന്നു എന്ന് കോടതി പരിഹസിച്ചു. ക്രൈം നന്ദകുമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ നേരത്തെ തന്നെ കോടതി തള്ളിയിരുന്നു. എന്നിട്ടും 3-ാം തുടരന്വേഷണ റിപ്പോർട്ടിൽ ക്രൈം നന്ദകുമാർ ഉന്നയിച്ച കാര്യങ്ങൾ തള്ളണമെന്നാവശ്യപ്പെട്ടതിനെയും കോടതി വിമർശിച്ചു. August 27 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകണമെന്നും കോടതി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ദുരിതമൊഴിയാത്ത ആദിവാസി കോളനികൾ. അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്ഥിരം സംവിധാനം ഒരുക്കാൻ ആസൂത്രണ ബോർഡ് യോഗം തീരുമാനിച്ചു. വിവിധ വകുപ്പുകളുടെ ഏകോപനം അട്ടപ്പാടിയിൽ ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. അട്ടപ്പാടിയിലെ കൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി പ്ലാനിംഗ് ബോർഡ് ഒരു സംവിധാനം ഉണ്ടാക്കുന്നതാണ്. അട്ടപ്പാടിയിലെ ഊരുകളിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതെല്ലാം വളരെ സമയബന്ധിതമായി പ്ലാനിംഗ് ബോർഡ് കൂടി വിലയിരുത്തും. അതിനെ പ്രത്യേകമായ ചർച്ചകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അട്ടപ്പാടിയിലെ ഈ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് വേണ്ടി അവർക്ക് ആവശ്യ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. അവർക്ക് ഈ നഗരങ്ങളിൽ പ്രത്യേകമായ ഹോസ്റ്റലുകളിൽ താമസം പഠിക്കാനുള്ള സൗകര്യം ചെയ്യാൻ വേണ്ടി ഇന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അട്ടപ്പാടിയിൽ ഉണ്ടായ ഈ പ്രയാസങ്ങൾ ഗവൺമെൻറ് കണക്കിലെടുക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതാണ്. തനിക്കോ മകൻ അനിലിനോ MK കുരുവിളെ അറിയില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ അലക്സ് ചാണ്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദുബായിൽ ബിസിനസ്സുകാരനായ മകൻ കുരുവിളയെ കണ്ടതായി അറിയില്ല. തനിക്കും മകനും കുരുവിളയെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. സരിതയോ ബിജുവോ പുതുപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ വന്നിട്ടില്ലെന്നും അലക്സ് ചാണ്ടി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സഹോദരന്റെ മകൻ എന്നാ പറഞ്ഞു? അപ്പൊ സഹോദരന്റെ മകനെ കണ്ടിരുന്നു എന്നാണ് കുരുവിള പറയുന്നത്. അദ്ദേഹം എവിടെയുള്ള? നാട്ടിൽ വന്നിരുന്നു, അങ്ങനെ പോയ സമയത്ത് കണ്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അവസാനായിട്ട് നരേന്ദ്രമോദിക്ക് US വിസ നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ബറാക് ഒബാമയ്ക്ക് പാർലമെന്റ് അംഗങ്ങളുടെ വ്യാജ ഒപ്പിട്ട് കത്തയച്ച സംഭവത്തിൽ MPമാർ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി.
മോദി നേരിട്ട് വിസയ്ക്ക് അപേക്ഷ നൽകിയാൽ നിലവിലെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷ പരിഗണിക്കുമെന്ന് അമേരിക്ക അറിയിച്ചു. പാർലമെന്റ് അംഗങ്ങളുടെ ഒപ്പുകൾ വ്യാജമായിട്ട് മറ്റൊരു രാജ്യത്തിന് ഫാക്സ് ചെയ്ത സംഭവം ക്രിമിനൽ കുറ്റമാണെന്ന് കാട്ടിയാണ് NCP MP സഞ്ജീവ് നായിക് ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയിരിക്കുന്നത്. BJP MP മാരും സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ 9 MP മാരാണ് തങ്ങളുടെ ഒപ്പ് വ്യാജമാണെന്ന് കാട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. നിവേദനം നൽകാൻ നേതൃത്വം നൽകിയ സ്വതന്ത്ര MP മുഹമ്മദ് അദീബ് നിവേദനത്തിൽ 65 MP മാരും ഒപ്പിട്ടുവെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സീതാറാം യെച്ചൂരി കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും യെച്ചൂരി ഒപ്പിട്ടതിനു ശേഷം 10-ാമതായാണ് താൻ ഒപ്പിട്ടതെന്നും അദീബ് പറഞ്ഞു. 2012 നവംബറിൽ നടന്ന സംഭവമായതിനാൽ യെച്ചൂരി മറന്നുപോയതാകാമെന്നാണ് അദീബിന്റെ വാദം. സീതാറാം യെച്ചൂരിയും CPIയിലെ MP അച്യുതനും ഇത് നിഷേധിച്ചെങ്കിലും ഇരുവരും സ്പീക്കർക്ക് ഇതേപ്പറ്റി പരാതി നൽകിയിട്ടില്ല. ബരാക് ഒബാമയ്ക്ക് കത്തയച്ചതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന ആരോപണത്തിൽ BJP ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം നരേന്ദ്രമോദി വിസയ്ക്ക് അപേക്ഷ നൽകിയാൽ US നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷ പരിഗണിക്കുമെന്ന് US ഇമിഗ്രേഷൻ വിഭാഗം വക്താവ് ജെൻ സാക്കി അറിയിച്ചു. അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വിരമിച്ച ചീഫ് ജസ്റ്റിസ് അൽത്തമാസ് കബീർ പുറപ്പെടുവിച്ച ഉത്തരവ് ചോദ്യം ചെയ്ത് പുതിയ ചീഫ് ജസ്റ്റിസ് പി സദാശിവം രംഗത്ത്. ഒരു സ്വകാര്യ കമ്പനിക്ക് അനുകൂലമായി പുറപ്പെടുവിച്ച ഉത്തരവിനെയാണ് പുതിയ ചീഫ് ജസ്റ്റിസ് ചോദ്യം ചെയ്തത്. ഹിമാചൽ പ്രദേശിൽ ഒരു സിമന്റ് കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹൈക്കോടതി JP ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് 100 കോടി രൂപയുടെ പിഴ ചുമത്തിയിരുന്നു. 4 ഘട്ടമായി പിഴ അടയ്ക്കാനായിരുന്നു ഉത്തരവ്. എന്നാൽ കമ്പനിക്ക് പിഴ അടയ്ക്കാൻ കൂടുതൽ സാവകാശം നൽകുന്ന തരത്തിൽ കേസ് നീട്ടിക്കൊണ്ടുപോവുകയും കമ്പനിക്ക് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയുമായിരുന്നു പഴയ ചീഫ് ജസ്റ്റിസ് അൽത്തമാസ് കബീർ ചെയ്തത്. ഈ ഉത്തരവിനെയാണ് ചീഫ് ജസ്റ്റിസ് പി സദാശിവം വിമർശിച്ചത്. ഇത്തരത്തിലൊരു ഉത്തരവ് ജസ്റ്റിസ് കബീർ പുറപ്പെടുവിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ആ കേസ് വീണ്ടും പരിഗണിക്കവേ ജസ്റ്റിസ് സദാശിവം നിരീക്ഷിച്ചു. തുടർന്ന് പിഴ ചുമത്തിയ ഹൈക്കോടതി വിധിക്കെതിരെയുള്ള JP ഇൻഫ്രാടെക് കമ്പനിയുടെ ആവശ്യം ചീഫ് ജസ്റ്റിസ് പി സദാശിവം അധ്യക്ഷനായ ബെഞ്ച് നിരസിക്കുകയും ചെയ്തു. ദേശീയ തലത്തിൽ ഏകീകൃത പ്രവേശന പരീക്ഷ റദ്ദാക്കിയ മുൻ ചീഫ് ജസ്റ്റിസിന്റെ ഉത്തരവും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു. നിയമപരമായ പല സാധ്യതകളും ഉണ്ടായിട്ടും പ്രവേശന പരീക്ഷ വേണ്ടെന്ന തീരുമാനമാണ് ജസ്റ്റിസ് അൽത്തമാസ് കബീർ എടുത്തത്. മാത്രമല്ല, കോടതി വിധി വരും മുൻപേ വിധിപ്പകർപ്പ് കേസിലെ കക്ഷികൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടക്കുകയാണ്. ജഡ്ജിമാരുടെ പ്രൊമോഷൻ കാര്യത്തിൽ വ്യക്തിപരമായ താൽപര്യം സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണവും പഴയ ചീഫ് ജസ്റ്റിസിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരെ CBI കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ ആഭ്യന്തര മന്ത്രാലയം നൽകുന്നില്ലെന്ന് കാണിച്ചാണ് CBI കോടതിയെ സമീപിക്കുന്നത്. തിരുവനന്തപുരം മൃഗശാലയിൽ വീണ്ടും ഹിപ്പോ പ്രസവിച്ചു. രോഗം പടരുന്ന മൃഗശാലയിൽ കുഞ്ഞു ഹിപ്പോയുടെ ആരോഗ്യം അത്ര സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇതാണ് പുതിയ താരം. പേരിട്ടിട്ടില്ല, ആണോ പെണ്ണോ എന്നതും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃഗശാലയിലെ പുതിയ അതിഥിയെ കാണാൻ നിരവധി പേരെത്തുന്നുണ്ടെങ്കിലും ആൾ അങ്ങനെയൊന്നും കൺമുന്നിൽ വരില്ല. മുങ്ങാങ്കുഴിയിട്ട് കളിക്കാനാണ് കക്ഷിക്ക് താല്പര്യം. അമ്മ ബിന്ദുവിനൊപ്പം തന്നെയാണ് കുഞ്ഞു ഹിപ്പോ എപ്പോഴും. അമ്മയ്ക്കാണെങ്കിൽ അല്പം അക്രമ സ്വഭാവവുമുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞു ഹിപ്പോയുടെ നില സുരക്ഷിതമല്ലെന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത്. മാത്രമല്ല, വൃത്തിയില്ലാത്ത വെള്ളത്തിൽ കിടക്കുന്ന ഹിപ്പോയ്ക്ക് രോഗങ്ങൾക്കും സാധ്യതയേറെയാണ്. കഴിഞ്ഞയാഴ്ചയാണ് 12 ദിവസം മാത്രം പ്രായമുള്ള ടോട്ടോ എന്ന ഹിപ്പോ കുഞ്ഞ് ന്യൂമോണിയ ബാധിച്ച് ചത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. അമിതമായ അളവിൽ മദ്യം കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചു. റെയിൽവേ ക്വാർട്ടേഴ്സിലെ മുരുകനാണ് മരിച്ചത്. ആശുപത്രിയിൽ കഴിയുന്ന മുരുകേശനും കുമാറും അപകടത്തിൽ തരണം ചെയ്തിട്ടില്ല. മരിച്ച മുരുകൻ ഓട്ടോ ഡ്രൈവറാണ്. മുരുകേശൻ പിള്ളയ്ക്ക് കുഞ്ഞ് ജനിച്ചത് ആഘോഷിക്കുകയായിരുന്നു ഇവർ. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 35 രൂപയാണ് കുറഞ്ഞത്. ഗ്രാമിന് 2550 രൂപയും പവന്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദനിക്കെതിരെ കടുത്ത നിലപാടുമായി കർണാടക സർക്കാർ. മദനി തീവ്രവാദ ബന്ധമുള്ള കടുത്ത കുറ്റവാളി, ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ. കുറ്റപത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെന്ന് മദനിയുടെ അഭിഭാഷകൻ. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള നീക്കം സജീവമായി. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ചർച്ച നടത്തുന്നു. സർക്കാർ KPCC ഏകോപന സമിതി ഇന്ന് ചേരും. ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിയാക്കാൻ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദം. സരിതയുടെ രേഖാമൂലമുള്ള വെളിപ്പെടുത്തൽ നാളെ കോടതിയിൽ. കൊച്ചി ഫ്ളാറ്റിൽ തന്നെ കാണാൻ സരിത വന്നെന്ന രേഖകൾ കൃത്രിമമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. MK കുരുവിളെ അറിയില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. സംസ്ഥാനം കടുത്ത മരുന്ന് ക്ഷാമത്തിലേക്ക്. വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെട്ട മരുന്നുകളുടെ സ്റ്റോക്ക് തീരാനായി. ജീവൻരക്ഷാ മരുന്നുകളടക്കം 40,000-ലധികം മരുന്നുകൾ കിട്ടാതായേക്കും. ഇബ്രാഹിം അൽ റുബേഷിന്റെ കവിത പഠിക്കേണ്ടെന്ന് കാലിക്കറ്റ് സർവകലാശാല. MM ബഷീർ കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ചു. സിലബസിൽ നിന്ന് കവിത പിൻവലിച്ചു. അട്ടപ്പാടിയിലെ പ്രശ്നം തീർക്കാൻ ആസൂത്രണ ബോർഡ് സ്ഥിരം. സംവിധാനമൊരുക്കും. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കുമെന്നും തീരുമാനം.